Dr. Premkumar, അദ്ദേഹം പറയുന്നത് ഈ പേര് ജനകീയമാക്കിയത് താനാണ് എന്നാണ്. ആ വാദം കുറച്ച് കടന്നുപോയതല്ലേ? കാരണം ഈ പറയുന്ന 89 ൽ 90 ൽ ഒക്കെ ഫുട്ബോളിന്റെ രോമാഞ്ചമായി മാറിയിരുന്ന ഒരാൾ, അത്ഭുതമായി കണ്ടുകൊണ്ടിരുന്ന ഒരാൾ, അങ്ങനെ ഗോൾ പോസ്റ്റിൽ മാത്രം നിൽക്കുന്ന പ്രതിഭയല്ല ഒരു ഫുട്ബോളർക്ക്, ഒരു ഗോളിക്ക് ഉള്ളത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗോൾ പോലും നേടാൻ കഴിയുമെന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ അത്തരത്തിൽ ഒരു വലിയ ആകാംക്ഷയുടെ, വലിയ കൗതുകത്തിന്റെ ഒക്കെ പ്രതിപുരുഷനായി കണ്ടിരുന്ന ഒരാൾ, ഒരു മറുവശവുമുണ്ട് ശരിയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ അതിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതുകൊണ്ട്, അങ്ങനെ പല കഥകളിലൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്ന ഒരാളെ ജനകീയനാക്കിയത് താനാണ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കളി ആവേശത്തെ അല്ലെങ്കിൽ ലോക പരിചയത്തെയൊക്കെ ഒന്ന് കുറച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാട് കൂടിയാണോ? അത് മാത്രമല്ല മാധു, അതിനെ ഏറ്റവും മാന്യമായി വിളിക്കാവുന്നത് അഹംഭാവമെന്നാണ്. അതായത് കേരളത്തിൽ മലയാളത്തിൽ ചെറുകഥ വായിക്കുന്നവരെക്കാൾ 10 ഇരട്ടിയെങ്കിലും കൂടുതലുണ്ട് ഫുട്ബോൾ ഫാൻസ്. എൻ.എസ്. മാധവന്റെ ഹിഗ്വിറ്റ എന്നുള്ള കഥാപാത്രത്തെ അറിയുന്നവരെക്കാൾ 10 or 20 ഇരട്ടിയാണ് കൊളംബിയൻ ഗോൾ കീപ്പറായിട്ടുള്ള റെനെ ഹിഗ്വിറ്റയെ അറിയുന്നവരും ആരാധിക്കുന്നവരും. ഇതൊരു വാസ്തവമാണ്. ഇത് എഴുത്തുകാർ അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഞങ്ങളാണ് ലോകത്തിൻ്റെ അവസാന വാക്ക്, ഞങ്ങൾ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണമെന്നുള്ള ഇവരുടെ ഒരു തോന്നൽ എഴുതുമ്പോൾ വലിയ മനുഷ്യന്മാരാവുകയും അതല്ലാതിരിക്കുമ്പോൾ വളരെ ചെറിയ മനുഷ്യന്മാരാവുകയും ചെയ്തു പോകുന്ന എഴുത്തുകാരെ കാണേണ്ടി വരിക എന്നുള്ളത് മലയാളത്തിൻ്റെ വലിയൊരു ദുരന്തമാണ് ഇക്കാലത്ത്. 70കളിൽ, അതായത് 1970s ഇത്തരം എല്ലാവിധ വിപ്ലവങ്ങളും ജനാധിപത്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ പ്രസംഗിച്ചിരുന്ന ആളുകൾ അവരുടെ പ്രായത്തിൻ്റെ 70കളിൽ എത്തുമ്പോൾ മുമ്പ് പറഞ്ഞിരുന്ന എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ പറയുന്ന വിചിത്രമായൊരു സിറ്റുവേഷനാണ്. സച്ചിദാനന്ദനായിരുന്നാലും എൻ.എസ്. മാധവനായിരുന്നാലും എം. സുകുമാരനായിരുന്നാലും പട്ടത്തുവിള ആയിരുന്നാലും ഒക്കെ ഒരു കാലത്ത് മലയാളികളെ വല്ലാത്തൊരു രീതിയിൽ ആവേശിച്ച എഴുത്തുകാരായിരുന്നു. വസന്തത്തിൻ്റെ ഇടിമുഴക്കം, ഇന്ത്യൻ ചക്രവാളത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും സ്വതന്ത്രമായി എഴുതാനും വായിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിച്ച ആളുകളായിരുന്നു അവർ. ഈ 70s കഴിയുന്ന സമയത്ത് വളരെ ചെറിയ മനുഷ്യന്മാരായി പോകുന്ന അവസ്ഥയാണ്. ഹിഗ്വിറ്റ എന്നുള്ള പേരിൽ ഒരു ഫുട്ബോൾ കളിക്കാരൻ മാത്രമല്ല, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ 3 ഹിഗ്വിറ്റുകളെ, ഹിഗ്വിറ്റ എന്നുള്ള സെക്കൻഡ് നെയിമുള്ള ഒരു ക്രിസ്ത്യാനോ ഹിഗ്വിറ്റയുണ്ട്, അയാൾക്ക് 28 വയസ്സായിട്ടേ ഉള്ളൂ, ഫുട്ബോളറാണ്, മിഡ്ഫീൽഡറാണ്. ലിയോ ഹിഗ്വിറ്റ എന്ന് പറഞ്ഞ ആളുണ്ട്, അയാൾ ഫുട്സൽ കളിക്കാരനാണ്. മറ്റൊരാളാണ് റെനെ ഹിഗ്വിറ്റ, നമ്മളൊക്കെ സ്കോർപിയോൺ കിക്കിൻ്റെ ഫാദർ എന്ന് പറയുന്ന റെനെ ഹിഗ്വിറ്റ. ആ റെനെ ഹിഗ്വിറ്റയുടെ പേരെടുത്തിട്ടാണ് എൻ.എസ്. മാധവൻ കഥ എഴുതിയത്. അതിന് പെശകില്ല, ഫുട്ബോളറുടെ കഥയെടുത്ത് എനിക്ക് കഥ എഴുതാം, പക്ഷേ മലയാളത്തിൽ ഞാൻ കഥയിൽ എഴുതിയ ഒരു പേരെടുത്ത് മറ്റൊരാൾ സിനിമ ചെയ്യാൻ പാടില്ല. സങ്കടം അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അതൊക്കെ. ആർക്കും സങ്കടമുണ്ടാവും. എൻ്റെ പേരിൽ മറ്റൊരാൾ നാളെ എന്താ പറയുക ഒരു മോശം കേസിൽ ഏർപ്പെട്ടാൽ, ഈവൻ മാധു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അമരത്തിലെ നായികയുടെ പേരാണ്. ഇവിടെ മാധു സജി എന്ന് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, നിങ്ങൾക്ക് സങ്കടമുണ്ടാവാം, മാധു എന്നുള്ള നടിക്ക് സങ്കടമുണ്ടാവാം എന്ന് കരുതി നിങ്ങളോട് പേര് മാറ്റണം എന്ന് പറയുന്നത് അത് അനീതിയാണ്, അസംബന്ധമാണ്, അക്രമമാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. മാത്രമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹിഗ്വിറ്റ എന്നുള്ള പേരിൽ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു സിനിമ പിടിക്കുന്നതെങ്കിൽ ഇവരൊക്കെ എന്താ പറയുക ധൃതംഗ പുളകിതരായനെ. രഞ്ജിത്താണ് സിനിമ പിടിക്കുന്നതെങ്കിൽ ഇവർ മിണ്ടില്ലായിരുന്നു. ആഷിഖ് അബു ആയിരുന്നെങ്കിൽ പോയി പണി നോക്കാൻ പറയായിരുന്നു അദ്ദേഹം. ഹേമന്ത് ജി നായർ എന്ന് പറഞ്ഞ ഒരു പുതുമുഖ സംവിധായകനായതുകൊണ്ടാണ് ഫിലിം ചേംബറും എൻ.എസ്. മാധവനും കെ. സച്ചിദാനന്ദനും അടക്കമുള്ളവർ സർക്കാർ ഇടപെടണം, ആവിഷ്കാരം നമ്മളൊക്കെ ആളുകളാണ്. ഇങ്ങനെ പറയുന്നത്